അപ്പൊ നോക്കിയ ഒരു അടിപൊളി മില്ല് കേട്ടോ, നമ്മുടെ പഴയ കാലത്തിന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിലൊരു മില്ല്. ഇത് അവിടെ നോക്കിയ ഒരു പ്ലാവ് ഉണ്ട്, നല്ല മഴ പെയ്യുന്നുണ്ട്, അത് കാരണം സൗണ്ടിന് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും ഒന്ന് ക്ഷമിക്കുക. ഞങ്ങൾ ഈ മഴയത്ത് ഇങ്ങനെ കയറി നിൽക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നോക്കുമ്പോൾ നോക്കിയ നല്ലൊരു കാഴ്ച, പണ്ടത്തെ കാലത്തിന് ഓർമ്മപ്പെടുത്തുന്ന തരത്തിൽ ഒരു മണ്ണുകൊണ്ട് കെട്ടിയ ഒരു ബിൽഡിങ് കാണുന്നുണ്ട്. അകത്തോട്ട് കയറി നോക്കാം. ചേട്ടാ നമസ്കാരം. ഞങ്ങൾ മഴയായിട്ടൊന്ന് കയറിയതാണ്. അപ്പൊ ഇങ്ങനെ ഇത്രയും ഭംഗിയുള്ള പഴയ കാലത്തിനെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഇത് കണ്ടു. ഇവിടെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന്, മരത്തിന്റെ എല്ലാ വർക്കും ചെയ്യുന്നുണ്ട്. മരം തുളക്കില്, അതൊക്കെ മെഷീൻ, അതിന്റെ മെഷീൻ അല്ലേ, ഡ്രില്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം, എല്ലാം ചെയ്യാം. ഇരുമ്പ് വര, ഇരുമ്പ് നമ്മള് ജനലിന്റെ പത്താവട്ടില്ലേ, അതിന്റെ ഹോളൊക്കെ അടിക്കാം, അതെ, മരത്തിന് തുളയിടാം, ഓക്കെ, എല്ലാം ചെയ്യാം, ഓക്കെ. ഇത് മരം കുഴികൾ കാണിക്കാം, കട്ട് ചെയ്യാം, മരം പൊളിക്കുക, അതിന്റെ ബ്ലേഡുകളും ഓരോന്നേരം സെറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്കത് വർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ, നമ്മുടെ പഴയ നമ്മുടെയൊക്കെ ഒരു ഒരു ഗൃഹാതരത്വം തോന്നുന്ന ഒരു തരത്തിലുള്ള ഒരു ഷോപ്പാണ് നിങ്ങളുടെ പറയാൻ പറ്റും. അതായത് എന്താ ഏട്ടാ ഇത് എത്ര കാലം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്? 23 വർഷം. തുടങ്ങിയത് ഏത് വർഷം? ഏകദേശം 2000 തുടങ്ങിയതാണ്. ഓക്കെ, 2000 ഫസ്റ്റ് തുടങ്ങി. അന്നുള്ള അന്ന് ഇവിടെ തുടങ്ങുമ്പോ നല്ല സെറ്റപ്പ് ആയിരിക്കില്ലേ? അന്നത്തെ ഏറ്റവും മോഡേൺ ഇതാണ്. ഓക്കെ, ഓക്കെ, ഈ പരിപാടി തുടങ്ങിയതാണ്. ഓക്കെ, ഈ കാലത്താണ്. അതെ അതെ, 2-3 വർഷം. ഓക്കെ, ഏകദേശം 2000 ആ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വീടുകളും ഈ ഒരു ടൈപ്പിൽ തന്നെ ആയിരുന്നു. ഓക്കെ, ഇത് ഇത് വീടായിരുന്നു അതോ ഇതേപോലെ തന്നെ? പണിയെടുത്താണ്, ഇതിനു വേണ്ടി പണിയെടുത്താണ് അല്ലേ? ഓക്കെ, ഇത് മണ്ണും കൊണ്ടാണോ കെട്ടിട്ട്? ഓക്കെ, പച്ചക്കട്ട വാർത്തിട്ട് മണ്ണ് വെച്ചിട്ടുള്ള. അതെ അതെ അതെ, അപ്പൊ വരുമ്പോ എന്താ ഒരു കൂളിംഗ് അറിയോ, നല്ലൊരു ഫീലാട്ടുള്ളൂ. ഓക്കെ, ഏകദേശം ഇപ്പോ ഇത് എന്താ, നിങ്ങൾ ഞാൻ ഒരു സംശയം എന്നുള്ള രീതി ചോദിക്കണ്, പുതിയതിലേക്ക് മാറാൻ, പുതിയ ബിൽഡിംഗിലേക്ക് മാറാനുള്ള താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ അതോ ഇത് തന്നെ? ഇപ്പോഴത്തെ കാലഘട്ടത്തില് നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് പണ്ടത്തെ ബിൽഡിംഗ് മണ്ണുകൊണ്ട് കെട്ടിയതിന്റെ വില ഒന്നും ഇപ്പോൾ ബിൽഡിംഗ് മോട്ടറാണ്. 5 HP. ഓക്കെ, മൊത്തം പറയാൻ 7 HP മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാം കൂടി ഇപ്പോഴും താങ്ങിക്കൊണ്ട് നിലനിർത്തിയിട്ട് ഈ ബിൽഡിംഗ് പോകുന്നുണ്ട്. 100 വാഹനങ്ങൾ ഓടുന്നുണ്ട്. അതെ അതെ, ഇപ്പോഴും ബിൽഡിംഗിന് യാതൊരുവിധ കുഴപ്പമില്ല. ആദ്യ ബിൽഡിംഗ് ആണെങ്കിൽ ചുമര് കൊണ്ടുണ്ടാവും, തട്ട് പൊളിഞ്ഞുണ്ടാവും. പഴയമാതിരി വർക്ക് ഉണ്ടോ ഇപ്പോഴത്തെ? ഇപ്പോഴത്തെ പറഞ്ഞാൽ ഈ സ്റ്റീലിലേക്ക് മാറിയതുകൊണ്ട് മരപ്പണി ഞങ്ങൾക്ക് ഒരുപാട് കുറവുണ്ട്. എല്ലാ കട്ടളകളും എല്ലാം ഇപ്പൊ ഇരുമ്പിലേക്ക് മാറും. ഒന്നുമല്ല, ഇപ്പൊ നല്ല മരങ്ങൾ കിട്ടുന്നില്ല, മൂപ്പുള്ള മരങ്ങൾ കിട്ടുന്നില്ല. ഇപ്പൊ ചെവല് കുടിക്കുന്നത് കൊണ്ടും പകുതി മുക്കാഭാഗം പണി തന്നെ കുറഞ്ഞെന്ന് പറയാം. വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളുടെ മരപ്പണികൾ ആൾക്കാർ ചെയ്യുന്നത്. മഴയും കൂടി പിടിച്ചു കഴിഞ്ഞാൽ തീരില്ല. എന്നാലും പല കസ്റ്റമേഴ്സ് ഉള്ളതുകൊണ്ട് പറ്റിക്കിട്ട് പോകുന്നു. ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഇത് ലൈറ്റ് വർക്കാണ്. ഷേപ്പ് ചെയ്യുന്നത് പല രീതിയിലുള്ള
നമ്മുടെ ഡോറിലൊക്കെ മെയിൻ ഡോറിലൊക്കെ വരുന്ന ഡിസൈനുകൾ നിന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഇത് ഏട്ടനിപ്പ എങ്ങനെയാണ് വർക്ക്? പഴയ ആൾക്കാർ തന്നെയാണോ അതോ പറഞ്ഞാല് മരത്തിനോട് താല്പര്യമുള്ളവർ മാത്രം ഇപ്പോൾ ചെയ്യുന്നത്? കൂടുതലൊക്കെ ഇരുമ്പിലായതുകൊണ്ട് അവര് ലാഭം നോക്കണം, ലൈഫ് നോക്കണം, പണി നിർത്തുക. ഒരു കോൺട്രാക്ട് കൊടുക്കുമ്പോഴേക്കും അടുത്ത 4 മാസം കൊണ്ട് വീടിരിക്കണം. അപ്പൊ അവര് പെട്ടെന്ന് ചെയ്യാവുന്ന പക്ഷെ നമ്മുടെ മരങ്ങൾ പറഞ്ഞാല് നമ്മുടെ ആയുഷ്കാലം മുഴുവൻ നിൽക്കുന്നതാണ്. അതാണ് ഗുണങ്ങളും കാര്യങ്ങളൊന്നും അറിയാതെ പോകും. ഇപ്പൊ തലമുറ അത് അറിയാതെ പോകുമ്പോ ഞങ്ങളുടെ ജീവിതവും ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് വാങ്ങിയ മെഷീനുകളുണ്ടോ? ഇത് ഏകദേശം 2000 വാങ്ങിയ മെഷീനാണ് നമ്മൾ കാണുന്നത്. ഈ മെഷീനും അതുപോലെ തന്നെ ദാ ലൈറ്റിന്റെ മെഷീന് എല്ലാം 2000 വാങ്ങിയ മെഷീനുകളാണ് കേട്ടോ. ജയ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ മെഷീനുകളാണ്. ഇന്നും യാതൊരുവിധ കംപ്ലൈന്റും ഇല്ലാതെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഈ ബിൽഡിങ്ങിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇങ്ങനെ ഫെവിക്കോള് പോലത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്, റാക്കൊക്കെ ഉണ്ടാക്കിയിട്ട്, അതുപോലെ തന്നെ ടൂൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം ഭയങ്കര വൃത്തിയിൽ. നമുക്ക് ആ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരും, 90s കിഡ്സിനൊക്കെ ആ പഴയ കാലം എന്തായാലും ഓർമ്മ വരും. ഇതുപോലെ അത് കണ്ട മെഷീന്റെ ടൂൾസുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മെഷീന്റെ ബ്ലേഡും കാര്യങ്ങളൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോഴത്തെ റേറ്റാണ് കേട്ടോ, 2017 മുതലുള്ളതാണ്, അന്നത്തെ റേറ്റാണ്. ഓക്കെ, 2017 അന്നത്തെ റേറ്റാണ് കേട്ടോ. ക്ലൈനിങ് ചാർജ് മിനിമം 75 രൂപ, ക്ലൈനിങ് ചാർജ് 1 മണിക്കൂർ 700 രൂപ. ഇത് 2017 റേറ്റാണ്. ഞായറാഴ്ച കട മുടക്കണ്. അതെ 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 അതെ. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പുതിയ കാലം വന്നപ്പോ ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒരുപാട് മെഷീനറീസ് വന്നു. ഈ മെഷീനറീസ് വന്നപ്പോ നമ്മുടെ വീട് പണിയും കാര്യങ്ങളൊക്കെ വളരെ എളുപ്പം നടക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സ്പീഡായി, സ്റ്റീലായി, ഇരുമ്പായി, എല്ലാത്തിലും. അങ്ങനെ ആയപ്പോൾ ഉള്ളൊരു കാര്യം എന്താണ് ഉണ്ടായിന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെയുള്ള പഴയ രീതിയിൽ പണി ചെയ്യുന്ന ആശാരിമാര്, ഇങ്ങനെയുള്ള അവർ മരപ്പണി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് വളരെയേറെ ബുദ്ധിമുട്ടിലാണ് അല്ലേ. ഇന്നത്തെ പണി ഇല്ലാതായി, പണി കുറഞ്ഞു. സത്യം പറയാ ഇതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അല്ലേ. കാരണം നമ്മളെ ഈ ഒരു തൊഴിലാണ് പഠിച്ചിരിക്കുന്നത്, വേറെ മാർഗമില്ല. ഇനി വരുന്ന തലമുറ ഇപ്പൊ ചേട്ടന് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച ഒരാളാണ്. ചേട്ടന് മക്കളെ ഇത് പഠിപ്പിക്കുന്ന ഈ ബാധിക്കേ വരില്ല. ഇനിയിപ്പോ അഥവാ ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പോലും പഠിപ്പിച്ചിട്ട് കാര്യമില്ലാത്തൊരു കാലഘട്ടം പോയി, ഈ ഫീൽഡ് പോയി. ആർക്കും ചെയ്യാവുന്ന മേഖലയായി മാറി. അതെ അതെ, ഇൻസ്റ്റിറ്റ്യൂട്ടിലായാലും അവിടെ ആയാലും ഈസി ആയിട്ട് പഠിച്ചെടുക്കുന്ന വീട്ടിലുള്ള മെഷീനറികൾ വന്നിട്ടുണ്ട്. അതെ അതെ, സെറ്റപ്പ് വന്നിട്ടുണ്ട്, റെഡിമെയ്ഡ് ഐറ്റംസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പഴയ പോലെ ഇങ്ങനെ ഇരുന്ന് പണിയെടുക്കേണ്ട ഒന്നും ഇല്ല, എല്ലാ മെഷീനും കൊണ്ട് ചെയ്യാവുന്ന പണികളും. അതുകൊണ്ട് ഞങ്ങളുടെ പണികള് 80% കുറഞ്ഞു. അതെ അതെ, 80% കുറഞ്ഞു. അതെ, അപ്പൊ പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോഴും മരത്തിൽ നിങ്ങളുടെ വീടും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ലൈഫ് ടൈം നമ്മുടെ ആയുസിനേക്കാളും ആയുസ് ഉണ്ടാവുമെന്നാണ് ചേട്ടൻ പറഞ്ഞത്. സോ അതാണ് രണ്ടിന്റെയും തമ്മിലുള്ള ക്വാളിറ്റി വ്യത്യാസം. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ആർക്കെങ്കിലും ഇപ്പോൾ പാലക്കാട് ഉള്ളവര് ഉണ്ടെങ്കിൽ, ചേട്ടന്റെ പേരെന്താണ്? രവി. രവി ഏട്ടനെ വിളിച്ചിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെയുള്ള വർക്കോ കാര്യങ്ങളോ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ രവി ഏട്ടന്റെ ഫോൺ നമ്പർ കൊടുക്കാലോ അല്ലേ. അപ്പൊ രവി ഏട്ടന്റെ ഫോൺ നമ്പർ നമ്മൾ കൊടുക്കാം കേട്ടോ. പാലക്കാട് ഉള്ളവർക്ക് എന്തെങ്കിലും വർക്ക് ഇതേപോലെ നിങ്ങൾക്ക് കൊടുക്കണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മെഷീൻ വെച്ചിട്ട് സൂപ്പറായി ചെയ്തു തരും പുള്ളിക്കാരൻ. സോ പുള്ളിക്കാരൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണേ. നമ്മുടെ പഴയ കാലഘട്ടമാണ് നമ്മളിന്ന് കാണുന്നത്. നമുക്ക് ഓട്ടുവരിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പഴയ കാലഘട്ടം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.